ദൈവകരുണയുടെ അപ്പസ്തോലയായി വണങ്ങപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റീന കോവാൽസ്ക ഒരിക്കൽ ഇപ്രകാരം കർത്താവിന്റെ സ്വരം ശ്രവിച്ചു: എന്റെ മകളെ, എന്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക്, കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവും ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എന്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിന്റെ വൻകടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എന്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണം എന്നാണ് എന്റെ അഭിലാഷം. ദൈവകരുണയുടെ സന്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2002 ജൂണിൽ പുറപ്പെടുവിച്ച ഡിക്രിയിലൂടെ ദൈവകരുണയുടെ ഞായറിൽ കുമ്പസാരിച്ചൊരുങ്ങി പാപാവസ്ഥയിൽ നിന്ന് മോചിക്കപ്പെട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുകയും കരുണയുടെ ജപമാല, ദിവ്യകാരുണ്യസന്നിധിയിൽ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലുക, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ദൈവകരുണയുടെ തിരുമണിക്കൂർ ആചരിക്കുക തുടങ്ങിയ ദൈവകരുണയുടെ ഭക്താനുഷ്ഠാനങ്ങൾ വിശ്വാസപൂർവം ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവ് നേരിട്ട് സമ്മാനിച്ചിരിക്കുന്ന ദൈവകരുണയുടെ തിരുനാൾ എന്ന വിശിഷ്ടാവസരം നമുക്ക് നഷ്ടമാക്കാതിരിക്കാം. ആ മഹാസുദിനത്തിനായി നമ്മെ തന്നെ ഒരുക്കാം.